തമിഴകത്തിന് മാസ് ഹീറോ ദളപതി വിജയുടെ ആരാധകരും തെന്നിന്ത്യൻ സിനിമാ ലോകവും കാത്തിരുന്ന വാരിസിന്റെ തകർപ്പൻ ട്രെയിലർ പുറത്തെത്തി കഴിഞ്ഞു. വിജയ് ആരാധകർക്ക് ആഘോഷമാകാനുള്ള എല്ലാ ഘടകങ്ങളും നിറച്ച ഒരു കംപ്ലീറ്റ് മാസ് എന്റർടൈനർ തന്നെയാണ് വാരിസ് എന്ന് ഉറപ്പ് നൽകുന്ന തകർപ്പൻ ട്രെയിലറാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. വംശി പൈടപ്പള്ളി സംവിധാനം നിർവഹിക്കുന്ന ചിത്രം ഒരു ഫാമിലി മാസ് ആക്ഷൻ ഡ്രാമ ചിത്രമാണെന്ന സൂചനകളാണ് ട്രെയിലർ നൽകുന്നത്. ട്രെയിലറിന്റെ മൊത്തത്തിലുള്ള രീതി വെച്ച് ശരത് കുമാർ കുടുംബസ്ഥനായ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ് വിജയും ശ്യാമും ശ്രീകാന്തും. മൂത്ത മക്കളായ ശ്യാമും ശ്രീകാന്തും അച്ഛനായ ശരത് കുമാറിന്റെ ബിസിനസിൽ കൂട്ടുപിടിച്ച് അച്ഛനെയും അമ്മയെയും സഹായിച്ച് കുടുംബത്തോടൊപ്പം നല്ല കുട്ടികളായി ജീവിക്കുമ്പോൾ എല്ലാ കഥകളിലെയും പോലെ ഇളയ മകൻ യാത്രകളും കറക്കവും അടിയുണ്ടാക്കലും പാട്ടും ഡാൻസും റൊമാൻസും ഒക്കെയായി ജോളിയായി പോകുന്നു. ശരത്കുമാറിന്റെ കഥാപാത്രം സൊസൈറ്റിയിലെ ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ബിസിനസ് ടൈക്കോൺ ആണെന്ന് ട്രെയിലർ നമുക്ക് സൂചനകൾ നൽകുന്നുണ്ട്. പെട്ടെന്നൊരിക്കൽ ശരത്കുമാറിന്റെ ബിസിനസ് സാമ്രാജ്യവും കുടുംബവും എല്ലാം തകർത്ത് ശിഥിലമാകാനായി വരുന്ന മെയിൻ വില്ലനായിട്ടാണ് പ്രകാശ് രാജ് എത്തുന്നതെന്നും ട്രെയിലർ നമുക്ക് സൂചന നൽകുന്നുണ്ട്. പ്രകാശ് രാജിന്റെ വരവോടെ ശരത്കുമാറിന്റെയും കുടുംബത്തിന്റെയും ഭാവി അവതാളത്തിലാവുന്നു. അദ്ദേഹത്തിന് തലവേദനകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം തകർത്തുകൊണ്ട് പ്രകാശ് രാജ് മുന്നേറുമ്പോൾ അതുവരെ ഉഴപ്പനും അലമ്പനും തല്ലുകൊള്ളിയും ഒക്കെ ആയിരുന്ന നമ്മുടെ നായകൻ, നമ്മുടെ ദളപതി തിരിച്ചു വരികയാണ്. പിന്നെ മൂത്ത മകനും രണ്ടാമത്തെ മകനും തങ്ങളുടെ നിലനിൽപ്പിന്റെ കാര്യം ഓർത്ത് അപ്പനെയും അമ്മയും കുടുംബത്തിനെയും എല്ലാം ഉപേക്ഷിച്ച് അവരുടെ സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ ശരത്കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യാവേഷം അവതരിപ്പിക്കുന്ന ജയസുധയും ഒറ്റപ്പെട്ടു പോകുന്നു. അവരെ സഹായിക്കാനായി അവരുടെ സോ കോൾഡ് രക്ഷകനായി ദളപതി വിജയ് രംഗത്തെത്തുന്നതോടെ കഥയുടെ രണ്ടാം പകുതിയിലേക്ക് കടക്കും. ഇപ്പൊ പറഞ്ഞു നിർത്തിയത് ചിത്രത്തിന്റെ റിവ്യൂ ആണെന്ന് തോന്നുമെങ്കിലും ചിത്രത്തിന്റെ ട്രെയിലർ നമുക്ക് ആ സിനിമയുടെ ഒരു ഓവറോൾ കഥ തന്നെ പറഞ്ഞു നൽകുന്നുണ്ട്. കാര്യം നമ്മൾ ജോമോന്റെ സുവിശേഷത്തിലും മറ്റനേകം തമിഴ് പടങ്ങളിലും കണ്ടാസ്വദിച്ച നിരവധി സീനുകളോ നിരവധി കഥാംശമോ ഒക്കെ ഉണ്ടെങ്കിലും തികച്ചും വിജയിയുടെ ആരാധകർക്ക് ആഘോഷമാക്കാനുള്ള ഉത്സവ പ്രതീതി നൽകുന്ന നിരവധി ഡാൻസും പാട്ടും ഫൈറ്റും ഇമോഷണൽ രംഗങ്ങളും എല്ലാം കൊണ്ട് സമൃദ്ധമായ ഒരു വിജയ് പടം തന്നെയായിരിക്കും വാരിസെന്ന് ഉറപ്പ് നൽകുന്ന ട്രെയിലറാണ് പുറത്തെത്തിയിരിക്കുന്നത്. രാസ്മിക മന്ദാന ഒരു നോർമൽ നായികാസ്ഥാനം കൈകാര്യം ചെയ്യുമ്പോൾ വിജയ്ക്കൊപ്പം മുഴുനീള കഥാപാത്രമായി യോഗി ബാബുവും നർമ്മ രംഗങ്ങളാൽ സമൃദ്ധമാക്കുമെന്നും ഉറപ്പാണ്. ഏറെ നാളുകൾക്ക് ശേഷം വിജയ് ആരാധകരെ കോരിത്തെപ്പിക്കാനായി വിജയുടെ തകർപ്പൻ ഡാൻസ് സ്റ്റെപ്പുകളും തകർപ്പൻ റൊമാൻറ്റിക് രംഗങ്ങളും അതോടൊപ്പം മാസ് ആയിട്ടുള്ള തകർപ്പൻ പഞ്ച് ഡയലോഗുകളുടെ നീണ്ട നിരയും ചിത്രത്തിലുണ്ടെന്നും നമുക്ക് ഉറപ്പിക്കാം. 200 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന വാരിസ് ജനുവരി 12 എത്തുമെന്നാണ് ഇതുവരെയും പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും ട്രെയിലറിൽ റിലീസിംഗ് ഡേറ്റ് നൽകാത്തത് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷനും ആരാധകർക്ക് ഉണ്ടാകുന്നുണ്ട്. തമൻ സംഗീതം നൽകുന്ന ചിത്രത്തിൽ വിജയ്ക്കും രാഷ്മിക മന്ദാനയ്ക്കുമൊപ്പം ബമ്പൻ താരനിര തന്നെയാണ് അണിനിരക്കുന്നത്. പൊങ്കൽ റിലീസായി എത്തുന്ന വാരിസ് തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിൽ ബമ്പൻ കളക്ഷനുകളുമായി മുന്നേറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തും. കൂടുതൽ സിനിമാ വാർത്തകൾക്കും മറ്റു വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.